ഹായ് ഹലോ ഞാൻ ഷിജു ബാലഗോപാലൻ എല്ലാവർക്കും കണ്ണൂട്ടാകിസ്റ്റ് ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ചെറിയ സംഭവമായിട്ടാണ് എമർജൻസി പവർ ബാങ്ക് എന്ന് കേട്ടിട്ടുണ്ടാവും എന്താണ് എമർജൻസി പവർ ബാങ്ക് എന്നല്ലേ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവുക നമ്മുടെ വീട്ടിൽ രണ്ട് മൂന്ന് ദിവസമായിട്ട് കറണ്ട് ഇല്ല അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും യാത്ര പോയിരിക്കുകയാണ് നമ്മുടെ ഫോണിലെ ചാർജ് തീർന്നു പവർ ബാങ്കിലെ ചാർജ് തീർന്നു ചാർജ് ചെയ്യാൻ ഒരു ഓപ്ഷൻ ഇല്ല അത്തരം സാഹചര്യങ്ങളിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഉപകരണമാണ് എമർജൻസി പവർ ബാങ്ക് സാധാരണ എല്ലാ കടകളിലും കിട്ടുന്ന രണ്ട് ഡബിൾ എ ബാറ്ററി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ഫോൺ ചാർജ് ചെയ്യാൻ വേണ്ടി പറ്റും പ്രത്യേകം ശ്രദ്ധിക്കുക ഇതൊരിക്കലും പവർ ബാങ്കിന് പകരമല്ല നമുക്ക് അത്യാവശ്യ ഘട്ടങ്ങളിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഉപകരണമാണെന്ന് മാത്രം ഏതൊരാൾക്കും എളുപ്പത്തിലുണ്ടാക്കാൻ പറ്റുന്ന എമർജൻസി പവർ ബാങ്കാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ കണ്ണൂട്ടാക്കിസ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ അമർത്തുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഇതാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന എമർജൻസി പവർ ബാങ്കിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം DC to DC പവർ ബൂസ്റ്റ് മൊഡ്യൂൾ ഇതിൽ 1 വോൾട്ട് മുതൽ 5 വോൾട്ട് വരെ ഇൻപുട്ട് കൊടുക്കാൻ വേണ്ടി പറ്റും മാക്സിമം ഔട്ട്പുട്ട് 5 വോൾട്ട് 600 mAh ആയിരിക്കും നമ്മളെല്ലാ പ്രൊജക്റ്റിലും ചെയ്യുന്നത് പോലെ തന്നെ ഇതിലും നമ്മളൊരു കേസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട് അതിനു വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം 2 AA ബാറ്ററി ഉൾക്കൊള്ളിക്കാൻ പറ്റുന്ന ബാറ്ററി കേജ് ഇത് ഓൺ ഓഫ് സ്വിച്ചോട് കൂടിയതാണ് ഇതിന് 40 രൂപയാണ് വില 3 സെൻറ്റിമീറ്റർ നീളമുള്ള 3.25 inch PVC വയറിംഗ് പൈപ്പിൻ്റെ ഒരു പീസ് ഇതേപോലെ കട്ട് ചെയ്തെടുത്ത PVC ഷീറ്റിൻ്റെ കഷ്ണങ്ങൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഈ പ്രൊജക്റ്റിന് വേണ്ടത് കണ്ടില്ലേ ഇതേപോലെയാണ് നമ്മൾ എമർജൻസി പവർ ബാങ്കിൻ്റെ കേസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് നമ്മൾ കട്ട് ചെയ്ത ഈ 3 സെൻറ്റിമീറ്റർ നീളമുള്ള പൈപ്പിൻ്റെ ഉള്ളിലാണ് പവർ ബൂസ്റ്റ് മൊഡ്യൂൾ നമ്മൾ വെക്കുക നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച PVC ഷീറ്റ് ഇതേപോലെ ബാക്കിലും ഫ്രണ്ടിലും ആയിട്ട് വരും ബാറ്ററി കേജിന് ചേർന്ന് നിൽക്കുന്ന രീതിയിൽ നമുക്ക് നമ്മുടെ ഈ പൈപ്പ് വെക്കണം അതിനു വേണ്ടിയിട്ട് നമ്മളൊരു ഭാഗം ചൂടാക്കുക ചൂടാക്കിയതിന് ശേഷം നമ്മൾ ഈ ബാറ്ററി കേജിൽ തന്നെ നമ്മൾ പ്രസ് ചെയ്ത് ഇതേപോലെ ഷേപ്പാക്കി എടുക്കുക ഇനി നമുക്ക് ഈ ബാറ്ററി കേജ് ഓപ്പൺ ചെയ്യാം ഇത് ഫുൾ കവറിംഗ് ഉള്ള ബാറ്ററി കേജാണ് വാങ്ങിച്ചത് അങ്ങനെയുള്ളത് തന്നെ വാങ്ങിച്ചാൽ മതി ആദ്യം ഈ വയറ് നമുക്ക് പുറത്തേക്ക് എടുക്കണം സാധാരണ ബാറ്ററി കേജിൽ നിന്ന് വയറ് പുറത്തേക്ക് വരുന്നതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് നമ്മളിത് സെറ്റ് ചെയ്യുന്നത് അതിനുവേണ്ടി കേബിൾ നമുക്ക് ഓപ്പോസിറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകണം അവിടെ ഒരു ഹോൾ ഇട്ടതിന് ശേഷം എന്തിനാണ് ഓപ്പോസിറ്റ് സൈഡിലേക്ക് വെക്കുന്നത് എന്ന് ചോദിച്ചാൽ കേജിൻ്റെ ആ ഭാഗത്താണ് ഫുൾ കവറിങ് വരുന്നത് അതുകൊണ്ടാണ് അതിനുശേഷം നമ്മൾ മാർക്ക് ചെയ്തിട്ട് നമ്മുടെ ഈ പൈപ്പിൽ ഹോൾ ചെയ്തിടണം ഇതേപോലെ ഹോളാക്കി ഇടുക എന്നിട്ട് ഈ ഹോളിലൂടെ നമുക്ക് നമ്മുടെ വയറ് പുറത്തേക്കെടുക്കാം ഇതേപോലെ പുറത്തേക്കെടുക്കുക കാണുന്നില്ലേ നല്ല സെറ്റായിട്ട് നമുക്ക് നിൽക്കുന്നുണ്ട് കേബിളൊന്നും അങ്ങനെ പുറത്ത് കാണുകയില്ല ഇനി ഇതിൻ്റെ ഉള്ളിൽ വരുന്ന വയറ് നമുക്ക് ഒട്ടിക്കാം സെൻറ്ററിൽ നിൽക്കുമ്പോൾ നമ്മുടെ ബാറ്ററി ശരിക്ക് താഴ്ന്നു നിൽക്കില്ല അതുകൊണ്ടാണ് നമുക്ക് രണ്ട് സൈഡിലേക്ക് ചേർത്തിട്ട് നമ്മൾ ഒട്ടിക്കുന്നത് ഇനി നമ്മൾ എൻഡ് ഗ്യാപ്പ് രണ്ട് സൈഡിലും വരുന്ന എൻഡ് ഗ്യാപ്പ് നമ്മുടെ ഷേപ്പിനനുസരിച്ച് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കണം ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക നമ്മൾ കട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ പവർ ബൂസ്റ്റ് മൊഡ്യൂളിൻ്റെ USB മാർക്ക് ചെയ്യണം USBൻ്റെ അവിടെ നമുക്ക് ഹോൾ ഇടണം അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത് ഇതേപോലെ നമ്മൾ മാർക്ക് ചെയ്യുക ഇതേപോലെ നമ്മൾ ഹോൾ ഉണ്ടാക്കി കട്ട് ചെയ്തെടുക്കുക അതിലേക്ക് നമുക്ക് USB ഇറങ്ങുന്നുണ്ടോ എന്ന് നോക്കാം USB കറക്റ്റായിട്ട് ഇറങ്ങുന്നുണ്ട് നമുക്ക് നമ്മുടെ കേജിലേക്കൊന്ന് സെറ്റ് ചെയ്ത് നോക്കാം കറക്റ്റായിട്ട് തന്നെ നിൽക്കുന്നുണ്ട് ഇനി നമുക്ക് നമ്മൾ USB പോർട്ട് കൊടുക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള എൻഡ് ഗ്യാപ്പ് നമുക്ക് ഒട്ടിക്കാം ഒട്ടിച്ചെടുത്ത് ഒട്ടിച്ചെടുത്തതിന് ശേഷം നമ്മൾ LED വരുന്ന ഭാഗം നമ്മൾ മാർക്ക് ചെയ്ത് ഇതേപോലെ ഹോൾ ഉണ്ടാക്കുക LEDയുടെ ലൈറ്റ് നമുക്ക് പുറത്ത് കാണാൻ വേണ്ടിയിട്ടാണ് ഇതാ ഇതേപോലെയാണ് വരിക ഇനി നമുക്ക് ഈ എൻഡ് ഗ്യാപ്പിൻ്റെ ബാക്കി വരുന്ന ഭാഗം സ്മൂത്ത് ചെയ്തെടുക്കാം അതിനുശേഷം നമ്മുടെ ഹോള് നമ്മൾ ഗ്ലൂ ഗൺ ഉപയോഗിച്ചുകൊണ്ട് ഫില്ലാക്കുക ഗ്ലൂ ഉണങ്ങിയിട്ടാകുമ്പോൾ ഇതേപോലെ നമ്മൾ കത്തി ഉപയോഗിച്ച് കട്ട് ചെയ്ത് കളയുക ഇനി നമുക്കിതിൻ്റെ കണക്ഷൻ കൊടുക്കാം ഒരു 2 വയർ മാത്രമാണ് നമുക്ക് സോൾഡർ ചെയ്യാനുള്ളത് ബാറ്ററിയിൽ നിന്ന് വരുന്ന പോസിറ്റീവും നെഗറ്റീവും നമ്മളെ മൊഡ്യൂളിൻ്റെ പോസിറ്റീവിലേക്കും നെഗറ്റീവിലേക്കും കൊടുക്കുക ചുവപ്പ് വയറാണ് പോസിറ്റീവ് അതുകൊണ്ട് നമ്മൾ പോസിറ്റീവിലേക്കും കറുത്ത വയർ നെഗറ്റീവാണ് അത് നമ്മൾ നെഗറ്റീവിലേക്കും കൊടുക്കുന്നു നമ്മൾ രണ്ടും സോൾഡർ ചെയ്ത് കഴിഞ്ഞു നമ്മളെ മൊഡ്യൂള് കേസിൽ ഉറപ്പിക്കുന്നതിന് മുമ്പ് വർക്കിംഗ് എല്ലാം ഓക്കെ അല്ലേ എന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം നമ്മൾ ബാറ്ററി ഇട്ടു ബാറ്ററി കണക്ഷൻ കൊടുക്കുന്നതിന് മുമ്പ് പോസിറ്റീവും നെഗറ്റീവും മാറിപ്പോയില്ലല്ലോ ഒന്നുകൂടി ചെക്ക് ചെയ്യണം അതിനുശേഷം നമുക്ക് ഓണാക്കാം LED വർക്ക് ചെയ്യുന്നുണ്ട് നമുക്കൊരു ഫോണിലേക്ക് കണക്ട് ചെയ്ത് നോക്കാം
നമ്മുടെ പവർ ഓൺ ആക്കുവാണ്. നമ്മുടെ ഫോണിലേക്ക് ചാർജ് വരുന്നുണ്ട്, കറക്റ്റ് ആയിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. എൽ ഇ ഡിയുടെ ഇൻഡിക്കേഷൻ നമുക്ക് പുറത്ത് കാണുന്നില്ലെന്ന് ഒന്നുകൂടി ചെക്ക് ചെയ്യാം. കറക്റ്റായിട്ട് പുറത്തേക്ക് കാണുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഈ കേസെല്ലാം ഒന്ന് ഒട്ടിച്ചെടുക്കാം. എല്ലാ ഭാഗത്തും നന്നായിട്ട് നമ്മൾ പശ തേച്ച് ഒട്ടിച്ചെടുക്കുക. ഇനി നമുക്ക് ബാറ്ററി കേസുമായിട്ട് നമ്മുടെ പവർ മൊഡ്യൂളിൻ്റെ ഭാഗം ഒട്ടിച്ചെടുക്കുകയാണ് വേണ്ടത്. ഇതേപോലെ ടൈറ്റിൽ പിടിച്ചിട്ട് നമ്മൾ പശ തേക്കുക. അങ്ങനെ നമ്മളെ എമർജൻസി പവർ ബാങ്കിൻ്റെ പണി തീർന്നിരിക്കുകയാണ്. അങ്ങനെ ഒരു പേരുണ്ടോയെന്ന് എനിക്കറിയില്ല. പെട്ടെന്ന് നമ്മുടെ ഈ ഒരു സാധനത്തിനൊരു പേരിടണമല്ലോ. അങ്ങനെയാണ് എമർജൻസി പവർ ബാങ്ക് എന്നുള്ള പേര് നമ്മൾ ഇട്ടത്. ഇനി നമുക്ക് നമ്മുടെ ഈ ഉപകരണം ടെസ്റ്റ് ചെയ്യാം. നമ്മൾ രണ്ട് ബാറ്ററി ഇതിലേക്ക് ഇട്ടു. നമുക്കിത് മൂന്ന് ബാറ്ററി വെച്ചിട്ടും ചെയ്യാം. മൂന്ന് ബാറ്ററി വെക്കുമ്പോൾ കുറച്ചും കൂടി വേഗത്തിൽ ചാർജിങ് നടക്കും. കറക്റ്റ് 600 mAh ഔട്ട് കിട്ടും. നമ്മളിപ്പോൾ രണ്ട് ബാറ്ററി ഉപയോഗിച്ചുകൊണ്ട് തന്നെ 350 to 600 ആ റേഞ്ചിനുള്ളിൽ 350 to 500 ആ റേഞ്ചിനുള്ളിലാണ് കിട്ടുക. അപ്പോൾ നമുക്ക് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് കൂടുതൽ സമയമെടുക്കും. ഇത് മൂന്ന് ബാറ്ററി വെച്ച് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഫാസ്റ്റായിട്ട് ചാർജിങ് നടക്കും. നമ്മളിത് ഫോണിലേക്ക് കണക്ട് ചെയ്തു. ഇനി നമുക്ക് ഓൺ ചെയ്യാം. ഇതാ നമ്മുടെ ചാർജിങ് തുടങ്ങി. 16% ആണുള്ളത്. ഞാൻ ഫോൺ ഓഫ് ചെയ്യാതെയാണ് ചാർജ് ചെയ്യുന്നത്. ഇപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞു നമ്മൾ ചാർജിനിട്ടിട്ട്. അതിനിടയിൽ 2-3 കോൾ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു, അതൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും ഇതിൽ LED വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനർത്ഥം ചാർജിങ് നടക്കുന്നുണ്ട് എന്നാണ്. നമുക്കിത് എത്ര ശതമാനമായി എന്ന് നോക്കാം. 15% ചാർജിങ് നടന്നിട്ടുണ്ട്. 3000 mAh ആണ് ഇതിൻ്റെ ബാറ്ററി. ഇതിൽ 15% ചാർജിങ് ആയി. ഞാൻ നെറ്റൊന്നും ഓഫാക്കിയിട്ടുണ്ടായിരുന്നില്ല. 2-3 കോളും ഇതിനിടയ്ക്ക് നമ്മൾ ചെയ്തു. ഫോൺ ഓഫാക്കിയിട്ടാണ് നമ്മൾ ചാർജ് ചെയ്യുന്നതെങ്കിൽ 1 മണിക്കൂർ കൊണ്ട് തന്നെ 20% ചാർജ് കയറുന്നുണ്ട്. ഇനി നമുക്ക് എൻ്റെ കയ്യിൽ ഈ ഫോണിൽ നമുക്ക് ചാർജ് ചെയ്ത് നോക്കാം. ഇതിൽ 900 mAh ആണ് ഇതിൻ്റെ ബാറ്ററി. ഇതിലൊരു മുക്കാഭാഗത്തോളം ബാറ്ററിയിൽ ചാർജ് ഉണ്ട്. കണ്ട, 1 മണിക്കൂർ കൊണ്ട് തന്നെ ബാറ്ററി ഫുള്ളായി. നമ്മൾ AA മാറ്റിയിട്ടുണ്ടായിരുന്നില്ല. നേരത്തെ നമ്മൾ ഉപയോഗിച്ച സെയിം ബാറ്ററി ഉപയോഗിച്ചിട്ട് തന്നെയാണ് നമ്മൾ ഈ രണ്ട് ഫോണിൽ ചാർജ് ചെയ്തത്. 3000 mAh ഫോണിൽ 15% ചാർജ് ചെയ്തു. അതിനുശേഷം നമ്മൾ ഈ ചെറിയ ഫോണിൽ ചാർജ് ചെയ്തു. ഇത് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ട് കുറച്ച് ദിവസമായി, ഏകദേശം 1 മാസത്തോളമായി. ഇത് ഞാൻ കുറേ ദിവസങ്ങളിലായി ടെസ്റ്റ് ചെയ്തു. ഇപ്പോഴും നന്നായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇതാണ് നമ്മൾ ഇന്നുണ്ടാക്കിയ എമർജൻസി പവർ ബാങ്ക്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഇതൊരിക്കലും പവർ ബാങ്കിന് പകരമല്ല. നമുക്ക് അത്യാവശ്യ ഘട്ടത്തിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഉപകരണമാണെന്ന് മാത്രം. ഇവിടെ ഞാൻ 3 ഹോൾ ഇട്ടിട്ടുണ്ട്. നമ്മുടെ പവർ ബൂസ്റ്റ് മൊഡ്യൂളിൽ നിന്നുള്ള ഹീറ്റ് പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ടാണിത്. വളരെ ചെറിയ സൈസാണ്, നമുക്ക് എവിടെ വേണമെങ്കിലും കൊണ്ടു നടക്കാം. ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കിയത് എമർജൻസി പവർ ബാങ്കാണ്. ഇത് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മുടെ ഫോൺ ഓഫ് ആയി പോകുന്ന പേടിയോ വേണ്ട. ഏതൊരാൾക്കും എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഉപകരണമാണിത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും, ഉപകാരപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. കണ്ണൂർ ടാക്കീസ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.